നമസ്കാരം, ഞാൻ മൃണാൽ. ഞാൻ വളരെ നാളായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് കോട്ടയത്തെ കോട്ടയം കമ്പനി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇവരുടെ ഡൈനാമിക് ഷ്രിംപ്. നിങ്ങൾ ദുബായിലോ ദോഹയിലോ ഒക്കെ PF ചാനൽ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പ്രസൻറ്റേഷനിൽ ഇതേ പേരിൽ ഇതേ സാധനം കാണാം. ഡൈനാമിക് ഷ്രിംപ് എന്ന് പേരിലുണ്ടായിരുന്നു, വേറൊരു പേരെങ്കിലും ഉണ്ടായിരുന്നു. പ്രസൻറ്റേഷൻ കോപ്പി ചെയ്യുക, ക്ലാസ് കോപ്പി ചെയ്യുക, എല്ലാം കോപ്പി ഇടുക, ലെറ്റ്യൂസ് വരെ കോപ്പി ചെയ്യുക, ടേസ്റ്റ് കോപ്പി അടിക്കാൻ പറ്റിയിട്ടില്ല. കാണാൻ കിട്ടിലായിട്ടുണ്ട് ബ്രഷേട്ട. ഇത് ശരിക്കും കൊള്ളാം അല്ലേ? ചീസി ഒലീവ് ആ കൈൻഡ് ഓഫ് ടേസ്റ്റ്. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ബീഫ് ഡ്രൈ ഫ്രൈ പലപ്പോഴും കിട്ടിയിട്ടുള്ളത് കോട്ടയത്ത് നിന്നാണ്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് തോന്നി. അതെ, അകത്ത് നല്ല സോഫ്റ്റ്, പുറത്ത് നല്ല ക്രിസ്പിയാണ്. പക്ഷെ കുറച്ച് ഉപ്പിൻ്റെയും മുളകിൻ്റെയും ഒരു കുറവ് പോലെ. നല്ല രസമുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. ചെറിയൊരു എനിക്കെന്തായാലും പക്ഷെ എനിക്കിതിനകത്ത് മുളക് പൊടിയുടെ ഒരു കുത്ത് ഇങ്ങനെ. പ്രസന്റേഷനും പേരും കളറും എല്ലാം അടക്കം കോപ്പി അടിക്കുന്നത് ഐ ആം അഗെയിൻസ്റ്റ് ഇറ്റ്. ലെറ്റ്യൂസിൽ റാപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു മയണൈസിന്റെ കൈൻഡ് ഓഫ് ടേസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം മധുരമുണ്ട്. ഇവിടെ പൊതിപ്പൊറോട്ട വിത്ത് ബീഫ് വരെയുണ്ട്. ഇപ്പൊ കോണ്ടിനെന്റൽ റെസ്റ്റോറന്റ് എന്ന സത്യത്തിൽ നമുക്ക് പറയാനേ പറ്റൂല അല്ലേ? പൊടിക്ക് ഉപ്പ് കുറവുണ്ട്. കോണ്ടിനെന്റൽ റെസ്റ്റോറന്റ് ആയിട്ട് മുമ്പ് തുടങ്ങിയിട്ട് ബീഫും പൊറോട്ട ഇല്ലാതെ കച്ചവടം അങ്ങനെ നടക്കൂല എന്ന് തോന്നിയിട്ട് ആഡ് ചെയ്താണെന്ന് അറിയില്ല. എനിവേ, ഒരു പൊടിക്ക് ഉപ്പ് കുറവുണ്ട്. ബ്രൂഷേറ്റ കഴിച്ചപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു നല്ല ചീസേ ഇവർ ഉപയോഗിക്കുന്നതെന്ന്. ഈ ലസാന ആയാലും നല്ല സ്മെല്ലുണ്ട്, നല്ല ചീസുണ്ട്. അതിനും ഒരു ചെറിയ സീസണിങ് ഇഷ്യൂ ഉണ്ട് ലസാന ഈ ബീഫിനുണ്ട്. ഈ ചീസ് ഇട്ടിട്ടുണ്ടാക്കുന്ന പല സംഭവങ്ങൾക്ക് ചീസിലും കൂടെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിടൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. എനിവേ, കോട്ടയം പോലൊരു സ്ഥലത്ത് ഇതൊക്കെ ഇവർ ചെയ്യുന്നത് വലിയൊരു കാര്യമല്ലേ? ഒരു സ്ലൈറ്റ് സീസണിങ്ങിൻ്റെ ചെറുതായിട്ട് ഉപ്പിട്ടതിൻ്റെ ഒരു പ്രശ്നം തീർന്നാലും ഇത് സൂപ്പർ ഗുഡ്. ഇവിടുത്തെ ഭക്ഷണം പോലെ തന്നെ ഇവിടുത്തെ ഇന്റീരിയറും സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ കാണുന്ന പോലെയൊന്നും അല്ല. എല്ലാം വളരെ വ്യത്യാസമാണ്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ഫീലിങ്ങും നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നന്നായിട്ട് അനുഭവിക്കാനും പറ്റും. ഇത് കൊള്ളാം. റിച്ച് ചോക്ലേറ്റ് പ്ലേറ്റ് പൊട്ടി പോവുക.